രക്ഷയുടെ പാതയിൽ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമുക്ക് പ്രാർത്ഥനയോട് കൂടി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് ഉറക്ക കുരിശ് വരച്ച ടീച്ചറിനൊപ്പം, തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കണ്ണുകൾ അടയ്ക്കാട്ടോ. സ്നേഹനിധിയായ ഈശോയെ, ഈ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാബല്യമാക്കുവാനുമുള്ള കഴിവ്, വരം ഞങ്ങൾക്ക് നീ നൽകണമേ. ആമേൻ. ഇരിക്കൂട്ടാ. എന്തുണ്ട് വിശേഷം? സുഖാണല്ലോ എല്ലാവർക്കും? സന്തോഷാണല്ലോ? ആ, അന്തരം വിടുക്കന്മാരായിട്ടൊന്ന് ഉത്തരം പറയണേ. സുഖാണെന്നും സന്തോഷാണെന്നും ഒക്കെ. ടീച്ചറുടെ മക്കൾ ഇന്ന് ഇതേപോലെ ആയിരിക്കണം കേട്ടോ. നല്ല എനർജി ഉണ്ടാവണം. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നല്ലേ. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോ അവർ ശക്തിയുള്ളവരായി. അപ്പോ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോ, കേൾക്കുമ്പോ നമ്മൾ എങ്ങനെയുള്ളവരാകണം? ശക്തിയുള്ളവരാകണം. മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്താ പഠിപ്പിച്ചു തന്നെ? ആ സ്വർഗാരോഹണം കണ്ടു അല്ലേ. അതുപോലെ തന്നെ പ്രേഷിത ദൗത്യം കണ്ടു, പെന്തക്കുസ്ത തിരുനാളും കണ്ടു. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഓർമ്മയില്ലേ? എല്ലാവർക്കും വായിച്ചൊക്കെ നോക്കിയിരുന്നില്ലേ ടെക്സ്റ്റ് ഒക്കെ? പിന്നെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയൊരു ആക്ടിവിറ്റി, അത് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരന് ഈശോയെ കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ, അത് വീഡിയോ ആക്കി ടീച്ചർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും? ആ, വിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏത് ഭാഗമാണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ലീഹാകാലം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാര് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, അത് ആ ഭാഗം. അതുപോലെ തന്നെ രക്തസാക്ഷിത്വം, പിന്നെ എങ്ങനെ നമുക്കൊരു കൊച്ചു മിഷണറി ആകാം എന്ന ഭാഗം കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്ലീഹാകാലം എന്താണെന്ന് കാണാം. ആരാധനാ വത്സരത്തിലെ ആറാമത്തെ കാലമാണ് സ്ലീഹാകാലം. പെന്തക്കുസ്ത തിരുനാളിനാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലീഹന്മാർ ലോകമെമ്പാടും പോയി സഭാസമൂഹത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തതാണ് ഈ ദിനം അനുസ്മരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ആദിമസഭയുടെ ചൈതന്യം, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, സഭയുടെ പ്രേഷിത സ്വഭാവം എന്നിവയാണ് ഈ കാലത്തിൽ അനുസ്മരിക്കുന്നത്. ഈ സ്ലീഹാകാലത്തിന് സ്വർണവെള്ളി എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അല്ലൊരു ചെറിയൊരു കഥയുണ്ട്, അത് ടീച്ചർ പറഞ്ഞു തരാം. പത്രോസും യോഹന്നാനും ഒരു ദിവസം ദേവാലയത്തിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പൊ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തില് ഒരു മുടന്തനായ യാചകൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ യാചകൻ ഇവരെ കണ്ടപ്പോ ഇവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തിനായിരിക്കും യാചകൻ നോക്കുക? അവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിരിക്കും നോക്കുക അല്ലെ. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് ഇവരോട് പറഞ്ഞു, യാചകനോട് പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, പക്ഷെ എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഈ യാചകനോട് പറയാണ്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. എന്താ പറഞ്ഞേ? നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വേഗം എഴുന്നേറ്റു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതെന്തായിരിക്കും? ആ, ഇത്രയും നാളും നടക്കാൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇവന് പറ്റില്ലായിരുന്നു. പക്ഷേ ഈ പത്രോസ് ഇവനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞതോടുകൂടി ഇവന് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും എല്ലാം സാധിച്ചു അല്ലെ. അതിൽ നിന്നുമാണ് സ്വർണവെള്ളി എന്നുള്ളൊരു പേര് ഇതിന് വന്നത്. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? സ്ലീഹാകാലം മനസ്സിലായില്ലേ മക്കളെ? ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ലീഹന്മാര് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ചു. ഇത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഭാഗത്താണ് അത് കാണാൻ സാധിക്കുക? അറിയോ നിങ്ങൾക്ക് ഏത് ഭാഗത്താന്ന്? ടീച്ചർ ഒരു ക്ലൂ തരാം. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകം. അതേതാണ്? ഏതാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങളില് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ലീഹന്മാര് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിച്ചത്. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പുസ്തകം എന്നുകൂടിയും ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ പുസ്തകം എന്നുകൂടിയും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളില്
ടീച്ചർ പറഞ്ഞില്ലേ ശിഷ്യന്മാർ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ചതിനെയൊക്കെ സൂചിപ്പിക്കുന്നതെന്ന്? അപ്പോ നമ്മുടെ യാക്കോബ് സ്ലീഹ, യാക്കോബ് സ്ലീഹ എവിടെയാണ് സുവിശേഷം പ്രസംഗിച്ചത്? എവിടെയാണ്? ആ, സ്പെയിനിലാണ്. അതുപോലെ തന്നെ ഭാരതത്തിലേക്ക് വന്നത് ആരാ? ആരായിരുന്നു? തോമസ് ലീഹയാണ് അല്ലേ? തോമസ് ലീഹയാണ് ഭാരതത്തിലേക്ക് വന്നത്. അപ്പോ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഓരോ ശിഷ്യന്മാരും ഏതൊക്കെ ഭാഗത്താണ് പോയിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങള് ആ പുസ്തകം നിങ്ങൾ നന്നായി വായിക്കണം കേട്ടോ. എന്നിട്ട് ഓരോ ശിഷ്യന്മാരും ഏത് ഭാഗത്താണ് പോയെന്നത് നിങ്ങൾ ഒരു നോട്ടായിട്ട് കുറിക്കുകയും വേണം. അതൊരു ചെറിയ ആക്ടിവിറ്റി ടീച്ചർ തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ കൂടാതെ 21 ലേഖനങ്ങൾ കൂടി വേറെയുണ്ട്. അതിൽ 14 പൗലോസ് ലീഹ എഴുതിയതാണ്. ബാക്കി 7 ഇതിനെ കാതോലിക പുസ്തകങ്ങൾ അല്ലെങ്കിൽ കാതോലിക ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാതോലിക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നറിയൂ? പൊതുവായ കാതോലിക ലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിന്റെ കർത്താക്കൾ, ഇതിന്റെ ലേഖകർ ആരാന്നറിയൂ? കാതോലിക ലേഖനങ്ങളുടെ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, അതുപോലെ തന്നെ യൂദ, തദേവൂസ്, ഇവരാണ് കാതോലിക ലേഖനങ്ങളുടെ കർത്താക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ടീച്ചർ പറഞ്ഞില്ലേ ശിഷ്യന്മാര് ലോകത്ത് എങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു എന്നൊക്കെ? ഇതിൽ പൗലോസ് ലീഹ ഒരു ചെറിയൊരു കഥയുണ്ട് പൗലോസ് ലീഹയുടെ. എന്താണെന്നറിയോ? പൗലോസ് ലീഹ ആദ്യമേ അറിയപ്പെടുന്നത് സാവൂൾ എന്ന പേരിലായിരുന്നു. ഒരു ദിവസം പൗലോസ് ലീഹ ദമാസ്കസിലേക്ക് പോകുന്ന വഴി, അന്ന് പൗലോസ് ലീഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളോട് ദേഷ്യമുള്ള ആളായിരുന്നു, വെറുപ്പുള്ള ആളായിരുന്നു, ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് പീഡിപ്പിക്കുന്ന, മതപീഡനം അഴിച്ചുവിട്ടിരുന്ന ഒരാളായിരുന്നു. അന്ന് സാവൂൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ദമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോകുന്ന വഴിയിൽ ഒരു വലിയ ഇടിമിന്നൽ എന്നൊക്കെ പറയില്ലേ നമ്മള്, വലിയൊരു മിന്നൽ വന്ന് ഈ പൗലോസ് ലീഹയെ, സാവൂളിനെ തട്ടി താഴെയിട്ടു. സാവൂൾ നിവർന്ന് നിന്ന് എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, ആരാണ് നീ എന്ന് ചോദിക്കുകയാണ്, വളരെ ശബ്ദമുയർത്തിയിട്ട് ചോദിക്കുകയാണ്, ആരാണ് നീ? അപ്പോ ആ അവിടെ നിന്ന് ഒരു അശരീരി, അതായത് ആ മിന്നലിൽ നിന്നും ഒരു സ്വരം വരികയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. ആരാണ്? നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന ഒരു സ്വരം ഇവൻ കേൾക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി ഇവൻ ആകെ പശ്ചാത്താപം വരികയാണ്, മാനസാന്തരം വരികയാണ്. അങ്ങനെ ഈ യേശുവിനെ ലോകം മുഴുവനും അറിയിക്കാനുള്ള ഏറ്റവും നല്ല, ഏറ്റവും മുഖ്യ പ്രഘോഷകനായി പൗലോസ് ലീഹ മാറി എന്നാണ് കഥ. ഇതും നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, അതും നിങ്ങൾ വായിച്ചോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് രക്തസാക്ഷി. ആരാണ് രക്തസാക്ഷികൾ? നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടല്ലേ രക്തസാക്ഷി. നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വിശുദ്ധ സ്റ്റെഫാനോസ്. സ്റ്റെഫാനോസിന് എങ്ങനെയാണ് മരണപ്പെട്ടത്? കല്ലെറിഞ്ഞാണ് സ്റ്റെഫാനോസിനെ കൊന്നത്, കല്ലെറിഞ്ഞ്. അതുപോലെ തന്നെ അമ്പുകളെയ്ത് ഒരാളെ വധിച്ചിട്ടുണ്ടല്ലോ, അതാരായിരുന്നു? നമുക്കൊക്കെ അറിയാലോ അല്ലേ, ആരായിരുന്നു അത്? ആ സെബസ്ത്യാനോസ്, അമ്പ ഇതാണ് സെബസ്ത്യാനോസിനെ കൊന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാര് അവരുടെ കഴിവും അറിവും എല്ലാം സുവിശേഷം പ്രസംഗിക്കാനും ജനങ്ങളെ മാനസാന്തരപ്പെടുത്താനും ജ്ഞാനസ്നാനം നൽകാനും വേണ്ടി ഉപയോഗിച്ചു. എന്നിരുന്നാലും അവർക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. വിശുദ്ധ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികൾ, അതായത് ഓരോ പീഡനങ്ങളേറ്റാണ് മരിച്ചത്. ഇവർക്ക് നിക്ഷിപ്തമായ ഒരു ചുമതല ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ദൗത്യം എന്തായിരുന്നു? ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവര് ഈ പ്രസംഗിക്കാൻ, ലോകം മുഴുവനും പോയി പ്രസംഗിക്കാൻ നിന്ന ഈ ദൗത്യം ഇവരുടെ പൂർണമായോ മക്കളെ? ആയില്ല അല്ലെ. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇനി അത് ആരിലൂടെയാണ് പൂർണ്ണമാകേണ്ടത്? ആരിലൂടെയാണ്? നമ്മളിലൂടെ. ആരിലൂടെയാണ്? നമ്മളിലൂടെ. മാമോദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും ആ ദൗത്യം നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകിയപ്പോൾ തന്നെ ആ കടമ, ആ ചുമതല നമ്മളിൽ നിക്ഷിപ്തമാണ്. അത് നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾ വലിയ വലിയ സുവിശേഷ പ്രസംഗിക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലെ, നമുക്കറിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രേഷിത വേലയിൽ പങ്കുകാരാകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇനി ടീച്ചർ വേറൊരു കാര്യം പറയാം. നമുക്കും ഒരു മിഷണറി ആകാം. എങ്ങനെയാണ് നമുക്ക് മിഷണറി ആകാൻ സാധിക്കുക? എങ്ങനെയാണ് മക്കളെ? ആ, ഈശോയുമായി ഒരു ബന്ധം,
സുദൃഢമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതെങ്ങനെ സ്ഥാപിക്കുക? വെറുതെ എങ്ങനെ ഇരുന്നാൽ നമുക്ക് അതിന് പറ്റുമോ? പറ്റില്ല. നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവും അല്ലെ, ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരുടെ അടുത്ത് നമ്മൾ എന്തൊക്കെയാ പറയാറ്? നമ്മുടെ സങ്കടങ്ങൾ പറയും, സന്തോഷങ്ങൾ പറയും, നമ്മൾ എവിടേക്കൊക്കെ പോകുന്നേന്നൊക്കെ പറയും അല്ലെ. അതുപോലെ തന്നെ ഈശോയോ നമ്മളുടെ ഒരു കൂട്ടുകാരനായിട്ട് കാണും. എന്നിട്ട് ഈശോയുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും എല്ലാം പങ്കുവെക്കുക. മനസ്സിലായോ? എന്നും ഈശോയോട് സംസാരിക്കുക. ഈശോ തിരിച്ചും നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അതെങ്ങനെയാ? ആ ബൈബിളിലൂടെ, വചനങ്ങളിലൂടെ ഈശോ തിരിച്ചും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവവചനം വായിക്കണം, ദിവസവും ദൈവവചനം വായിക്കണം, ദൈവവുമായി ഒരു ആത്മബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇനി അടുത്തത്, ജീവിത വിശുദ്ധിയിലൂടെ. എങ്ങനെയാണ് മക്കളെ നമുക്ക് കൊച്ചു മിഷണറി ആവാൻ സാധിക്കുക? ജീവിത വിശുദ്ധിയിലൂടെ. അതായത് മാതാപിതാക്കളെ അനുസരിച്ചും അവർ പറയുന്ന കാര്യങ്ങൾ അവർ ദേഷ്യപ്പെടാതെയും മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും നമുക്കൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. പിന്നെ ഏറ്റവും നല്ല ഒരു കുറുക്കു വഴിയുണ്ട്. എന്താണ്, ആരായിരിക്കും ഒരു കുറുക്കു വഴി? ആ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ എപ്പോഴും തേടണം. അതെങ്ങനെയാ? ആ ചെറിയ ചെറിയ സുകൃത ജപങ്ങളൊക്കെ ഉണ്ട് അല്ലെ പരിശുദ്ധ അമ്മയുടെ. ആ എന്റെ അമ്മ എന്റെ ആശ്രയമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സുകൃത ജപങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക, വീട്ടിൽ ജപമാല ചൊല്ലുക, ഇങ്ങനെയൊക്കെ കൂടി ആകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യവും നമ്മോടൊപ്പം ഉണ്ടാകും. ഇതെല്ലാം ആകുമ്പോൾ എന്തുണ്ടാകും? പരിശുദ്ധാത്മാവും നമ്മളിൽ വന്ന് നിറയും, നമ്മള് ശക്തിയുള്ളവരാകും. മനസ്സിലായോ? അപ്പോ ഇന്നു മുതല് നിങ്ങൾ എന്തൊക്കെയാകും? നിങ്ങൾ കൊച്ചു മിഷണറി ആകാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. മനസ്സിലായോ മക്കളെ? കൊച്ചു മിഷണറി ആകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ഇന്ന് എടുത്ത ഭാഗം ഏതൊക്കെയാന്ന് ടീച്ചർ ഒന്നും കൂടി പറയട്ടെ. ഏതൊക്കെയാണ്? സ്ലീഹാകാലം കണ്ടു. പിന്നെ അടുത്തത് എന്താ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തില് പരിശുദ്ധാത്മാവിനാൽ സ്ലീഹന്മാര് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഏത് ഗ്രന്ഥാന്ന് നമ്മൾ കണ്ടത്? ഏത് ഭാഗത്താണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അതിൽ 21 ലേഖനങ്ങളുണ്ട്. 14 പൗലോസ് ലീഹ എഴുതിയത്, 7 കാത്തോലിക്ക ലേഖനങ്ങൾ. അത് ആരൊക്കെ എഴുതിയത്? യാക്കോബ്, യോഹന്നാൻ, പത്രോസും യൂദാ തദേവുസും എഴുതിയത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഈ ലേഖനങ്ങൾ അതെന്തിനാണ് നമുക്ക് വേണ്ടി എഴുതിയത്? ലേഖനങ്ങൾ എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്തിനാണ്? നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയിട്ട്. എന്തിനാണ് മക്കളെ? വിശുദ്ധിയിൽ വളരാൻ വേണ്ടി. ഇനി എങ്ങനെ കൊച്ചു മിഷണറി ആകാം? അതും ടീച്ചർ പറഞ്ഞു തന്നു. രക്തസാക്ഷികളെ പറ്റിയും നമ്മൾ കണ്ടു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് ടീച്ചർ ഒരു ചെറിയ ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോസ്തോല പ്രവർത്തനങ്ങൾ വായിക്കണം. അപ്പൊ അതിൽ പൗലോസ് ലീഹയുടെ ഒരു കഥ ടീച്ചർ ചെറുതാക്കി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ലേഖനം നന്നായി വായിക്കുക. ആ പൗലോസ് ലീഹയുടെ കഥ ഒന്ന് ചെറുതായിട്ട് ഒരു A4 ഷീറ്റിൽ എഴുതി നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ചയ്ക്ക് മുമ്പായിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്